പ്രിയ സഖാവ് കോടിയേരി ബാലകൃഷ്ണന് പയ്യാമ്പലത്ത് അന്ത്യനിദ്ര. ജനലക്ഷങ്ങളുടെ ആദരം ഏറ്റുവാങ്ങി കോടിയേരി ഇനി ദീപ്തമായ ഓർമ്മ. പൂർണമായ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. മക്കളായ ബിനോയ്, ബിനീഷ് എന്നിവർ ചിതയ്ക്ക് തീകൊളുത്തി. കോടിയേരി ബാലകൃഷ്ണൻ ഇനി ജനലക്ഷങ്ങളുടെ മനസ്സിൽ ജീവിക്കും. സാഗരവും ജനസാഗരവും സാക്ഷിയായി പ്രിയ നേതാവിന് പയ്യാമ്പലത്ത് നിത്യനിദ്ര. പ്രവർത്തകരുടെ നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളികളിൽ മക്കളായ ബിനോയ്, ബിനീഷ് എന്നിവർ ചേർന്ന് കോടിയേരിയുടെ ചിതയ്ക്ക് തീകൊളുത്തി. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000 പ്രിയ നേതാവിന് അന്തിമോപചാരമർപ്പിക്കാൻ കണ്ണൂരിൽ എത്തിയത്. രാവിലെ 10 മണിയോടെ കോടിയേരിയുടെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഭൗതിക ശരീരം 11 മണിയോടെ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ അഴീക്കോടൻ മന്ദിരത്തിൽ എത്തിച്ചു. പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും നിലക്കാത്ത പ്രവാഹമായിരുന്നു ഇവിടേക്ക് പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ കോടിയേരിക്ക് അന്തിമോപചാരമർപ്പിക്കാൻ എത്തിച്ചേർന്നു. തുടർന്ന് 2 മണിയോടെ വിലാപയാത്രയായി മൃതദേഹം പയ്യാമ്പലത്തേക്ക് എത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, എസ് രാമചന്ദ്രൻ പിള്ള, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ തുടങ്ങിയവരെല്ലാം വിലാപയാത്രയിൽ അണിനിരന്നു. പിന്നീട് പയ്യാമ്പലത്ത് പിണറായി വിജയൻ, സീതാറാം യെച്ചൂരി തുടങ്ങിയവർ പ്രിയപ്പെട്ടവന്റെ ഭൗതിക ശരീരം ചിതയുടെ സമീപത്തേക്ക് എത്തിച്ചു. പിന്നീട് പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി. കോടിയേരിയുടെ വേർപാട് വലിയ നഷ്ടമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ദുഃഖത്താൽ വിതുമ്പി പ്രസംഗം പാതിവഴിയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.